പരാജയപ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാ. പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന യേശു ഈ മീഡിയയിലൂടെ നിങ്ങളെ കാണുവാൻ കർത്താവിനാൽ ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കും. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിങ്ങൾ അടുത്ത ആ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരിക്കലും വെറുതെ ആയിരിക്കത്തില്ല. ഒരു ഇരിപ്പിടം ഉറപ്പാക്കുക. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ ഈ അടുത്ത 25 മിനിറ്റ് ഞാൻ ചോദിക്കുന്നു. നമ്മൾ ഒരുമിച്ച് യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ പോകുന്നു, കർത്താവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു. അവിസ്മരണീയമായ ഈ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗ്രേസ് ടൈമിലേക്ക് സ്വാഗതം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പി. രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക. രണ്ട്, കർത്താവായ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുക. ഇത് രണ്ട് സംഭവിക്കുമ്പോൾ മൂന്നാമത് സംഭവിക്കുന്നതാണ്. കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് കർത്താവായ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ്, അവനിൽ വേരൂന്നി ആത്മീക വർധനവ് പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം നിങ്ങൾ നടക്കുവാനായി തുടങ്ങും. രണ്ടു മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചാട്ടെ. കർത്താവായ യേശുവിനെ കൈക്കൊണ്ടു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ കേൾക്കണം. യേശുവിനെ കൈക്കൊള്ളാൻ നമുക്ക് കഴിയും. ആ സത്യം എല്ലാവരും ആദ്യമേ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. യേശുവിനെ നമുക്ക് കൈക്കൊള്ളുവാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷത്തെ പറയുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അധികാരം കൊടുത്തു. നമുക്ക് യേശുവിനെ കൈക്കൊള്ളുവാനായിട്ട് കഴിയും. ആ സത്യം തിരിച്ചറിയുന്നതോടുകൂടിയാണ് കൈക്കൊണ്ട യേശുവിനാലുള്ള സകല അത്ഭുതങ്ങളും നമ്മിൽ ആരംഭിച്ചു തുടങ്ങുന്നത്. നമുക്ക് യേശുവിനെ കൈക്കൊള്ളുവാനായിട്ട് കഴിയും. എങ്ങനെ, എവിടെ യേശുവിനെ കൈക്കൊള്ളുവാനായിട്ട് കഴിയും? ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ കണ്ണേലും മൂക്കയിലും നാക്കയിലും ചെവിയിലും കയ്യിലൊന്നും നിങ്ങൾക്ക് കൈക്കൊള്ളാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ആത്മാവായ ദൈവത്തെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് കൈക്കൊള്ളുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ പദം എത്ര പേര് കേട്ടു? കേട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാണേ. ആമേൻ. ആത്മാവായ ദൈവത്തെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് കൈക്കൊള്ളുവാനായിട്ട് കഴിയും. അതാണ് കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാകും. ഞാനിപ്പോ ഈ മൈക്ക് എൻ്റെ കൈ കൊണ്ടാണ് പ്രസംഗിക്കുന്നത്, എൻ്റെ കയ്യിൽ കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. മൈക്ക് പിടിക്കുന്ന പോലെ അല്ല യേശുവിനെ കൈക്കൊള്ളുന്നത്. ഈ മൈക്ക് എന്ന് പറയുന്ന ഒരു ഖരവസ്തുവാണ്. ഇതിനെ വ്യക്തമായി ഈ കൈ കൊണ്ട് എനിക്ക് പിടിക്കാനും എടുക്കാനും കഴിയും. എന്നാൽ യേശു എന്ന് പറയുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതോ അല്ലെങ്കിൽ തൊടാൻ കഴിയുന്നതോ ആയ ഒരവസ്ഥയല്ല. അതിനപ്പുറത്ത് ദൈവം എന്ന് പറയുന്നത് ദൈവ ആത്മാവാണ്. ആത്മാവായ ദൈവത്തെ ആർക്കും പോയി കൈകൊണ്ട് തൊടാനോ കൈകൊണ്ട് തടവാനോ ഒന്നും കഴിയുന്ന അവസ്ഥയിലല്ല. ആത്മാവായി ദൈവത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്ന് നമുക്കുണ്ട്. ആ നമ്മിലുള്ള ആത്മാവായ ദൈവത്തെ കൈക്കൊള്ളാൻ കഴിയുന്ന ദൈവസത്തമായ ദൈവദത്തമായ ഒന്നുണ്ട്. അതിൻ്റെ പേരാണ് ആത്മാവ്. മനുഷ്യനെ ദൈവം മൂന്ന് സൃഷ്ടിപ്പിൻ്റെ മൂന്ന് പ്രവർത്തികളാൽ നിർമ്മിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഒന്നാമത്തെ ദേഹമാണ്. നിങ്ങളും ഞാനും ഒക്കെ ഇപ്പോൾ ഇരിക്കുന്നത് ദേഹത്തിലാണ്, ശരീരത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ ദേഹമെന്ന ഈ തലത്തിന് അകത്ത് ദേഹി എന്നൊരു തലമുണ്ട്. നമ്മുടെ വിചാര വികാര ക്രോധാദികൾ അവിടെയാണ്. നമ്മുടെ ഇമോഷൻസ് എല്ലാം ഉൾപ്പെടുന്ന തലമാണ് ദേഹി. എന്നാൽ ഈ ദേഹത്തെയും ദേഹിയെയും അതിജീവിക്കുന്ന മറ്റൊന്ന് മനുഷ്യനിലുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. മൃഗത്തിനും ദേഹമുണ്ട്, ഒരു പരിധി വരെ ദേഹിയുണ്ട്. പക്ഷെ മൃഗത്തിനില്ലാത്ത ഒന്ന് മനുഷ്യനുണ്ട്. മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്, മൃഗം മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചത്ത് ചീഞ്ഞു പോവുകയാണ്, അവിടെ കൊണ്ട് അവശേഷിക്കുകയാണ്, അവിടെ കൊണ്ടെല്ലാം തീരുകയാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, മരിച്ചു പോയി. എന്തോ ഒന്ന് മനുഷ്യനിൽ നിന്ന് പോകുന്നുണ്ട്, അവനിൽ നിന്ന് പോകുന്നു എന്ന് പൊതുവിൽ പറയുന്ന ആ കാര്യമാണ് മനുഷ്യനിലെ ആത്മാവ്. ആത്മാവാണ് പോകുന്നത്. ശരീരം അവിടെ കിടക്കുന്നു, ദേഹം തീരുന്നതോടുകൂടെ ദേഹിയും അവസാനിക്കുന്നു. പക്ഷെ അവസാനിക്കാത്ത ഒന്നുണ്ട്, ആത്മാവ്. അതാണ് ഇന്ന് രാത്രി ഈ സുവിശേഷ പ്രസംഗം ഇവിടെ നടക്കേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത. ഈ സുവിശേഷ പ്രസംഗം കേൾക്കാൻ ഇവിടുത്തെ നാട്ടിൽ ഒരു നായും വന്നിട്ടില്ല.
ഇവിടെ കറക്കുന്ന ഒരു പശുവോ അല്ലെങ്കിൽ നടക്കുന്ന ഒരു പോത്തോ ഒന്നും സുവിശേഷ പ്രസംഗം കേൾക്കാനായിട്ട് വന്നിട്ടും ഇല്ല, വരേണ്ട ആവശ്യവുമില്ല. കാരണം അവർക്കാർക്കും ആത്മരക്ഷ ആവശ്യമായിട്ടില്ല. കാരണം അവരുടെ ആരുടെ ആത്മാവിൽ യേശുവിനെ കൈക്കൊള്ളുവാൻ അവർക്കാർക്കും കഴിയുകയില്ല. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് നായ്ക്കളോ അല്ലെങ്കിൽ നാൽക്കാലികളോ അല്ല, ഇവിടെ വന്നിരിക്കുന്നവർ യേശുവിനെ കൈക്കൊള്ളുവാൻ ആത്മാവുള്ളവരാണ്. ആത്മാവുള്ള സകല മനുഷ്യനും, ജാതി ഏതാകട്ടെ, മതം ഏതാകട്ടെ, വർണ്ണമേതാകട്ടെ, വർഗമേതാകട്ടെ, ജാതി മത വർഗ വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് ആത്മാവുള്ള മനുഷ്യൻ, ഒരുപക്ഷെ നമ്മൾ പല മതത്തിന്റെ പേര് പറഞ്ഞ് പറയും അവർ ക്രിസ്ത്യാനികളാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ തന്നെ പല ഗ്രൂപ്പുകൾ തിരിച്ച് പറയും അവർ ഇന്ന ഗ്രൂപ്പാണ്. ഇതെല്ലാം പറഞ്ഞാലും സത്യത്തിൽ മനുഷ്യനാണ്, അതാണ് സത്യം. ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഏത് മതസ്ഥനായാലും മനുഷ്യനാണ്. മനുഷ്യനായ മനനം ചെയ്യുന്ന മനുഷ്യന്റെ അകത്ത് ദൈവതത്വമായ, ദൈവസത്വമായ ഒന്ന് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് കൊടുക്കപ്പെട്ടിട്ടുണ്ട്, അതാണ് ആത്മാവ്. ആ ആത്മാവിന്റെ തീരാദാഹമാണ് ആത്മാവായ ദൈവം എന്നുള്ളത്. നമ്മുടെ ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ദേഹത്തിന് ദൈവത്തോട് ചേരണമെന്നോ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണമെന്നോ ഒരു ആഗ്രഹമേ ഇല്ല. ദേഹത്തിന്റെ ആഗ്രഹം മണ്ണോട് ചേരണമെന്നാണ്. കാരണം മണ്ണാണല്ലോ ഇത്, മണ്ണായതുകൊണ്ട് ഇതിന്റെ ആശ മണ്ണോട് ചേരണമെന്നാണ്. എന്നാൽ നമ്മുടെ ആത്മാവ് വിണ്ണിൽ നിന്നുള്ളതാകിയാൽ, മേളിൽ നിന്നുള്ളതാകിയാൽ അതിന്റെ ആശ ആഗ്രഹവും മേളിലോട്ട് ചേരണം, ദൈവത്തോട് ചേരണം, ദൈവത്തോട് ചേരണം എന്നുള്ളതാണ്. ഈ പഴയ നിയമത്തിലെ തന്നെ ചില പ്രാർത്ഥനകളും ചില വാക്കുകളും കേട്ടാൽ നിങ്ങൾക്ക് ഈ ആത്മാവുള്ള മനുഷ്യന്റെ ആ ദാഹം നിങ്ങൾക്ക് മനസ്സിലാവും. മാന് വെള്ളം കുടിക്കുവാൻ വേണ്ടി മാൻ വെള്ളച്ചാട്ടത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന പോലെ, നീർത്തോടിന്റെ അടുക്കിലേക്ക് ഒരു മാൻ ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു, വാഞ്ചിക്കുന്നു, കാംക്ഷിക്കുന്നു. അപ്പൊ പറഞ്ഞതിൻ്റെ ആഗ്രഹം എൻ്റെ ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ ഈ കടയിൽ നിന്ന് തണുത്ത സോഡ മേടിച്ചു കുടിച്ചാൽ ദാഹം തീരുകയില്ല, അപ്പുറത്തൊരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് വയറ് നിറച്ച് കുടിച്ചാലും ദാഹം തീരുകയില്ല. ആത്മാവിന്റെ ദാഹം തീരണമെങ്കിൽ ആത്മാവായ ദൈവത്തെ ആത്മാവിൽ അനുഭവിക്കാൻ തയ്യാറാകണം. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ആത്മാവായ ദൈവത്തെ ആത്മാവിൽ അനുഭവിക്കാൻ തയ്യാ. വാസ്തവത്തിൽ ഈ കൺവെൻഷൻ ഇവിടെ നടത്തുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ളു പൊള്ളിയുള്ള ആഗ്രഹം, ഒരു സഭയിൽ പോകുന്ന ഒരാൾ പോലും ഈ മീറ്റിങ്ങിന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരന്മാരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു സഭയിൽ നോട്ടീസ് കൊടുക്കേണ്ട പോലും ആവശ്യമില്ലെന്ന്. സാധാരണ രീതി ഗ്രേസ് ഫസ്റ്റ് എവിടെയെങ്കിലും നടക്കുന്നെങ്കിൽ സഭകളിൽ നോട്ടീസ് കൊടുത്ത ആൾക്കാരെ ക്ഷണിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല വ്യക്തിപരമായിട്ട് ഞാൻ സഹോദരങ്ങളെ. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ വരേണ്ടത് ജാതികളാണ്, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തവരാണ്, ആത്മാവിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരാണ് അവിടെ വന്ന് യേശു ഉള്ളവരായിട്ട് പോകേണ്ടത്. എന്നാൽ സഭായോഗം നടക്കുമ്പോൾ അവിടെ വരേണ്ടത് ദൈവത്തെ അറിഞ്ഞവരാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ദൈവത്തെ ഒന്നും ആദ്യമായിട്ട് കൺവെൻഷന് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാടെ ആമേ. ഞാൻ ഇന്ന് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കൂട്ടരെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾ വന്നാലും ഇന്ന് ഈ രാത്രി യോഗം വലിയ അനുഗ്രഹമായി മാറുകയാണ്. ഇത് ശരീരത്തിൻ്റെ കേവലം സൗഖ്യത്തിന് വേണ്ടി നടത്തുന്ന യോഗമല്ല. അതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കകത്തുണ്ടാകണം. ഇപ്പൊ തലവേദന വന്ന് നിങ്ങൾക്ക് വിക്സ് പുരട്ടിയാൽ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ശമനമോ സൗഖ്യമോ ഒക്കെ കിട്ടിയേക്കാം. നിങ്ങളുടെ വയറ്റിൽ ഒരു വലിയ മുഴയുണ്ടെങ്കിൽ 10,000-10,000 കൊടുത്ത് ഒരു ഓപ്പറേഷൻ ചെയ്താൽ ആ മുഴയ്ക്ക് ശമനം വന്ന് ആ മുഴ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. തൈറോയിഡോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിന് പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് സൗഖ്യമാകാൻ കഴിഞ്ഞേക്കാം. അപ്പം കേവലം സൗഖ്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതല്ല ഈ യോഗത്തിന്റെ മാൻഡേറ്റ്, മുഖ്യ മാർഗദർശിയായുള്ള വിഷയം. ഈ ഇവിടെ എന്തെങ്കിലും സൗഖ്യങ്ങൾ നടക്കും. സാധാരണ രീതിയിൽ ആൾക്കാരെല്ലാം തടിച്ചു കൂടുന്നത് സൗഖ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, ഒരു സൗഖ്യം എന്നുള്ളതിലൊക്കെ അപ്പുറത്ത്, ഓഫ്കോഴ്സ് സൗഖ്യം വലുതാണ്, അതുകൊണ്ടാണല്ലോ യേശുവിന്റെ ശുശ്രൂഷയിലെല്ലാം പ്രസംഗം മാത്രമായിരുന്നു, അവിടെ രോഗസൗഖ്യ ശുശ്രൂഷയും ഉണ്ടായിരുന്നു, യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു, അത് പ്രധാനപ്പെട്ടത് തന്നെ. അപ്പോൾ തന്നെ അതിലും പ്രധാനപ്പെട്ടതാണ് എൻ്റെ കണ്ണും കണ്ടു, എൻ്റെ ചെവിയും കേട്ടു, എൻ്റെ മുഴയും മാറി, എൻ്റെ നട്ടലിൻ്റെ പ്രശ്നവും മാറി, എൻ്റെ കാല് ശരിയായി, പക്ഷേ ഞാൻ നരകത്തിൽ പോയാലോ? കേട്ടില്ലെന്ന് തോന്നല്ലേ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും കിട്ടി, ചെവിയുടെ കേൾവിയും കിട്ടി, കാല് ശരിയായി, മുഴ അപ്രത്യക്ഷമായി, സ്കാനിങ് റിപ്പോർട്ടിലും അത് കണ്ടു, എല്ലാം കണ്ടു, പക്ഷേ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നരകത്തിൽ പോയാലോ? അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യവുമില്ല, വെള്ളത്തിൽ വരച്ച വരയ്ക്ക് തുല്യമായി മാറുകയാണ്. അപ്പം ഈ ഇന്ന് രാത്രി ആത്യന്തികമായി സംഭവിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെ ആത്മാവിൽ ആത്മാവായ ക്രിസ്തുവിനെ ഇന്ന് സ്വീകരിക്കാൻ തയ്യാറാകണം, അതാണ്. അതിനപ്പുറത്തൊരു ലക്ഷ്യം ഈ കൺവെൻഷൻ ഇല്ല, അതിനപ്പുറത്തൊരു ഉദ്ദേശം ഈ കൺവെൻഷൻ ഇല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാവിൽ ആത്മാവായ ദൈവത്തെ അനുഭവിക്കാൻ തയ്യാറാകണം. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാവിൽ ആത്മാക്കളുടെ ഉടമസ്ഥനായ ദൈവത്തെ കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണം.
ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് അതിന് താല്പര്യമുണ്ട്? താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടി ഇനി അവസാനം വരെ ഒന്നും കാത്തു നിൽക്കേണ്ട. ഇരിക്കുന്നിടത്തിരുന്ന് പാപിയാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് ആ കരം ഒന്ന് ഉയർത്തിയോ, വിരിച്ചോ പിടിച്ച് യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് നീ വരണമേ എന്ന് ഉള്ളുപൊള്ളി ഏതൊരു മനുഷ്യൻ എവിടെയിരുന്ന് നിലവിളിച്ചാലും, നിലവിളിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് അവനെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റി, പുതിയൊരു മനുഷ്യനാക്കി മാറ്റി, യേശു ഉള്ളവനാക്കി മാറ്റുവാനായിട്ട് യേശുവിന് കഴിയും. ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മാർഗത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കാര്യം യേശുവിനെ ഉള്ളിൽ അനുഭവിക്കാം എന്നുള്ളതാണ്. എനിക്ക് പല മതത്തിലുള്ള സ്നേഹിതരുണ്ട്. ആ സ്നേഹിതരുമൊക്കെ ആയിട്ട് വളരെ അടുത്ത് ഞാൻ ഇടപെടാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പാർക്കുന്ന തിരുവല്ലയിൽ അല്ലെ, ചങ്ങനാശ്ശേരിയോട് ചുറ്റുപാടിൽ പല മതസ്ഥരായ സ്നേഹിതർ എനിക്കുണ്ട്. മുസ്ലിം സ്നേഹിതരുണ്ട്, ഹൈന്ദവ സ്നേഹിതരുണ്ട്, ക്രിസ്ത്യൻ സ്നേഹിതരുണ്ട്, പല സ്നേഹിതരുണ്ട്. പക്ഷേ ഈ സഹോദരന്മാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് കൂടെ യേശുവിൻ്റെ വ്യത്യസ്തതയെക്കുറിച്ച് ഞാൻ അവരോട് പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. ശ്രമിക്കാറുള്ളതിൻ്റെ ഒരു പ്രധാന കാര്യം ഇതാണ്, ഞാൻ ഇതുപോലൊരാശയം വേറൊരിടത്തും കേട്ടിട്ടില്ല. ഏതാണ്ട് ഒരു 4-5-6 വർഷത്തെ വേദപുസ്തക പഠനത്തിനിടയിൽ ഈ മതങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് ഇതിനെക്കുറിച്ചെല്ലാം ഗ്രഹിച്ചുവെങ്കിലും ഉള്ളിലിരിക്കുന്ന ഒരു ദൈവത്തെപ്പറ്റി, ആത്മാവിൽ വന്നണയുന്ന ഒരു സത്യ ദൈവത്തെപ്പറ്റിയുള്ള കേൾവിയോ അതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കലോ ഈ കാലത്തിനോടകം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ നിന്റെ ഉള്ളിൽ വന്നിരിക്കാം എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ദൈവത്തെ ഒരു മതവും പരിചയപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇന്നിടത്തുണ്ട്, നിങ്ങൾ അവിടെ വന്ന് എന്നെ കണ്ടാട്ടെ, നിങ്ങൾ എനിക്ക് അർപ്പണവും തർപ്പണവും നേർച്ചയും കാഴ്ചയുമായി വന്നാട്ടെ, നിങ്ങൾ അവിടെ വന്ന് എന്നെ കണ്ടാട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വന്നാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കാം. വരുന്നവന്റെ യോഗ്യത പ്രശ്നമാണ്, വരുന്നവന്റെ സ്റ്റാറ്റസ് പ്രശ്നമാണ്. 40-ഓ 50-ഓ 60-ഓ ദിവസം കഠിന ശബദം ചെയ്ത് അല്ലെങ്കിൽ പ്രത്യേക ജീവിത വ്രതങ്ങൾ എടുത്ത് എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, നിങ്ങൾ എന്റെ അടുക്കൽ വരണം. ഞാൻ നിങ്ങൾക്കെല്ലാം തരാം, പക്ഷെ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വരണം. ഇങ്ങനെ പറഞ്ഞ ദൈവങ്ങളെ ഉലകത്തിലുള്ളൂ. എന്നാൽ യേശു ഇതിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നത്, യേശു പറഞ്ഞത് ഞാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് വരണം, യേശു പറഞ്ഞത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വരണമെന്നല്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം, 1 കൊരിന്ത്യലേഖനം 3:16 വചനം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ആ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ദൈവത്തിന്റെ വാസസ്ഥലമാണ്, നിങ്ങളുടെ അകത്ത് ദൈവം താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ മാർഗം പറഞ്ഞുള്ള മാറ്റമല്ല, അകത്തിയെന്നുള്ള മാറ്റമാണ്. കരമടിച്ചു യേശുവിന്റെ മകത്വം കൊടുത്തു. യേശുവിന്റെ മാർഗം പറഞ്ഞു മാറ്റുന്ന മാർഗമല്ല. പറഞ്ഞു മാറ്റുന്ന മാർഗമാണെങ്കിൽ ഈ പറച്ചിലിനും മാറ്റത്തിനും എല്ലാ ആൾക്കാരും മാറി മറിയേണ്ടതായിരുന്നു. എന്നാൽ ഈ മാർഗത്തിന്റെ വ്യത്യസ്തത, ഇത് പറഞ്ഞു മാറ്റുന്ന മാർഗമല്ല, അകത്തിരുന്നു മാറ്റുന്ന മാർഗമാണ്. ഇന്ന് രാത്രി എത്ര പ്രസംഗം ഇവിടെ നടത്തിയതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു ഗുണം എനിക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ നാട്ടുകാരെ കേട്ടിട്ടില്ലാത്ത പ്രസംഗമൊന്നും എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല വ്യക്തിപരമായിട്ട്. പിന്നെ ഈ നാട് പ്രസംഗത്തിന് കുഴപ്പമുള്ള നാടല്ല, ഇവിടെ പ്രസംഗിക്കാൻ വരാത്തവരില്ല, ഇത് പ്രസംഗകരാൽ പ്രബുദ്ധരായ നാടാണ്, എന്നിലും ശക്തരായ അനേകർ ഇവിടെ പ്രസംഗിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാത്രി ഒരു പ്രസംഗം നിങ്ങളിൽ എന്തെങ്കിലും ഒരു രൂപാന്തരം വരുത്തുമെന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല. എന്നാൽ ഈ പ്രസംഗത്തിലൂടെ ഞാൻ ഉയർത്തിക്കട്ടുന്ന വ്യക്തി, ഉയർത്തിക്കട്ടുന്ന സത്യ നിത്യ ദൈവമായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിന്റെ മഹത്വം ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാവിൽ വന്നണഞ്ഞാൽ പലതും ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ സംഭവിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു? കരമടിച്ച യേശുവിന് മകത്വം കൊടുത്തേ. പലതും ഇന്ന് രാത്രിയിൽ സംഭവിക്കുക. അത് ഒന്ന്, ഏറ്റവും വലുത് നിത്യജീവൻ ഇവിടെ വ്യാപരിക്കുവാൻ തുടങ്ങും. യേശു മാത്രം പറഞ്ഞ ഒരു പ്രസ്താവനയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണമെന്ന് കേൾക്കുമ്പോൾ മുട്ടടിക്കുന്നവനെ കാലവും കാലഗതിയും കണ്ടിട്ടുള്ളൂ. എന്നാൽ കാലത്തിന്റെ കുത്തൊടുക്കിൽ ഇതാ ഒരു മനുഷ്യൻ നിന്ന് വിളിച്ചു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്തോ പ്രത്യാശയായി ഇന്ന് രാത്രി നെഞ്ചു നെറ്റിയും വിരിച്ച അഭിമാനത്തോടെ നല്ല തിളക്കുന്ന യൗവന ഈ യേശുവിനെ പ്രസംഗിക്കാൻ കാര്യം. ഏതോ വിഡ്ഢിത്തരത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചു വന്ന ആവേശമല്ല, ആരുടെ മുമ്പിൽ നിന്ന് തന്റെ അടുത്തോട് പറയാൻ കഴിയുന്ന അനുഭവമായി അകത്ത് വ്യാപരിക്കുന്ന നിത്യസത്യ ദൈവമായ യേശുക്രിസ്തുവിന്റെ മഹത്വം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ യേശുവിന്റെ മഹത്വം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ചില മിനിറ്റുകൾ ആ കരങ്ങളെ അടിച്ച് ഓ ശക്തിയോടെ യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ.
യേശുവിനെ കൈക്കൊണ്ടതുപോലെ തന്നെ. സോ യേശുവിനെ നിങ്ങൾക്ക് കൈക്കൊള്ളുവാനായിട്ട് കഴിയും. നിങ്ങൾ യേശുവിനെ ഉള്ളം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായ് കൊണ്ട് ഏറ്റുപറയുക, അത് രണ്ടും രണ്ട് കാര്യമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് വായ് കൊണ്ട് ഏറ്റുപറയുന്നത്. എന്താണ് സംസാരം? എന്താണ് മനുഷ്യന്റെ ഉരുവിടൽ? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. വായ് കൊണ്ട് ഒരു കാര്യം ഉരുവിടുന്നതിന് മുമ്പേ ഹൃദയത്തിൽ അത് എത്തിയിരിക്കണം. സോ ഹൃദയത്തിൽ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, ഹൃദയത്തിൽ എന്ന് പറയുന്നത് മാങ്ങയുടെ അത്ര വലുപ്പം വരുന്ന ഹാർട്ട് എന്ന് പറയുന്ന ആ പാർട്ടിലല്ല നിങ്ങൾ ആര് യേശുവിനെ കൈക്കൊള്ളുന്നത്. നിങ്ങൾ ഹൃദയം എന്ന പദവും ഉപയോഗിച്ചിരിക്കുന്ന കാർഡിയ എന്ന പദമാണ്. കാർഡിയ എന്ന പദത്തിന്റെ ആശയം നിങ്ങൾക്കറിയാം. ആത്മ മനുഷ്യൻ, ഇന്നർ പേഴ്സണാലിറ്റി, അകത്തെ മനുഷ്യൻ അഥവാ ആത്മാവ് എന്ന ആശയത്തിലാണ് ആ പദത്തെ അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. സോ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ വലിയ മാങ്ങയുടെ അത്രയും വലുപ്പം വരുന്ന ആ ഹാർട്ട് എന്ന് പറയുന്ന പ്രത്യേക പമ്പ് ചെയ്യുന്ന ആ പാർട്ടിലോട്ട് യേശുവിനെ കൈക്കൊള്ളുകയാണെന്ന് ആരും ചിന്തിക്കരുത്. അവിടെ അല്ല യേശുവിനെ കൈക്കൊള്ളുന്നത്. പിന്നെ എവിടെ യേശുവിനെ കൈക്കൊള്ളുന്നത്? യേശുവിനെ കൈക്കൊള്ളുന്നത് ആത്മാവിലാണ്, മനുഷ്യാത്മാവിലാണ് യേശുവിനെ കൈക്കൊള്ളുന്നത്. ഇനി ഈ മനുഷ്യാത്മാവ് എങ്ങനെ മനുഷ്യനെ വന്നു? ഈ ആദത്തെ മണ്ണിൽ നിന്നാണല്ലോ മെനഞ്ഞത്. ആദമായിരുന്നു ഒന്നാം മനുഷ്യൻ. മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്ത മനുഷ്യന്റെ മൂക്കിൽ ആത്മാവായ ദൈവത്താൽ ഉളവായതാണ് ആത്മാവ്. ജീവനുള്ള ദേഹിയായി മനുഷ്യൻ തീർന്നത് എവിടുന്നോ ഒരാത്മാവിനെ പിടിച്ച് ആദത്തിന്റെ മേളിലാക്കുകയല്ലായിരുന്നു. ആത്മാവുള്ള ദൈവം തന്റെ ശ്വാസത്താൽ തന്റെ ഭാഗത്തെ ആദത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു. അത് ആത്മാവായ ദൈവത്തിന്റെ ഒരു ഭാഗം ആദത്തിൽ നിക്ഷേപിക്കപ്പെട്ടപ്പോഴാണ് ആത്മാവുള്ള മനുഷ്യനായി ആദം പുറത്തു വന്നത്. ഇന്നും ലോക ചരിത്രം എത്ര കണ്ടുപിടിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കണ്ടുപിടുത്തം എന്താണെന്നറിയാമോ? ഒരു വലിയ വിഷയം എന്താണെന്നറിയോ? കണ്ണ് കണ്ടാൽ നമ്മൾ പറയും അമ്മയുടെ കണ്ണാ, ചെവി കണ്ടാൽ നമ്മൾ പറയും അപ്പന്റെ അതേ ചെവിയാ, കാലും വിരലും കണ്ടാൽ നമ്മൾ പറയും ഓ അമ്മയുടെ അതേ വിരളാ, അയ്യോ പല്ലിന്റെ വിടവ് കണ്ടോ അമ്മയ്ക്ക് വേണ്ടി ഇതുപോലെ പല്ലിന്റെ വിടവ്, മൂക്ക് കണ്ടാ പറയാ മൂക്കിന്റെ നീളം കണ്ടാ അറിയാം ഓ ഇത് അപ്പന്റെ മൂക്കാ കിട്ടിയേക്കുന്നേ, ചിരി കണ്ടാ പറയും ചിരി കണ്ടിട്ട് ചിലപ്പോ ചോദിക്കാറുണ്ട് ഇന്നാരുടെ മോനല്ലേ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അപ്പന്റെ മൂക്കും അപ്പന്റെ കണ്ണും അപ്പന്റെ ചെവിയും ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം, പക്ഷെ അപ്പന്റെ ആത്മാവിനെ തന്നാ നിങ്ങൾ ജനിക്കുമ്പോ അപ്പം മരിക്കുകയല്ലേ, പിന്നെ എങ്ങനെയാ മനുഷ്യൻ ആത്മാവിനെ കിട്ടിയേ? വൈദ്യശാസ്ത്രം വളരെ പുരോഗതിച്ചിട്ടും ഇന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഓരോ ജനനത്തിലെയും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. വിവാഹം കഴിച്ച ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്ക് ആലോചിക്കാം, പക്ഷെ ആ കുഞ്ഞിന് ആത്മാവിനെ കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ അനുവാദം വേണം. അതാ വചനം പറയുന്ന മക്കൾ യേശു നൽകുന്ന ദാനവാ. കരമടിച്ചെന്ന കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണമേ, മനുഷ്യനിലെ ആത്മാവ് ദൈവത്തിന്റെ ദാനമാ. ഈ മനുഷ്യനിൽ അത് ഇരിക്കുന്നേ ഉള്ളൂ. മനുഷ്യനിൽ ഇരിക്കുന്ന മനുഷ്യാത്മാവ്, മനുഷ്യനിലുള്ള ആത്മാവ് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദൈവത്തെ താ, എനിക്ക് എവിടുന്ന് ഞാൻ വന്നോ അങ്ങോട്ട് എനിക്ക് ചേരണം, എവിടുന്ന് ഞാൻ വന്നോ അങ്ങോട്ട് എനിക്ക് ചേരണം. സത്യത്തിൽ നിങ്ങൾ ഒന്ന് ചെവി കൂർപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ ഈ ആവേശം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയും. എനിക്ക് ദൈവത്തെ താ, എനിക്ക് ദൈവത്തെ താ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഒറീസയിലുള്ള പല സ്ഥലങ്ങൾ മിഷണറി ട്രിപ്പായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് യാത്ര ചെയ്ത് സഹോദരന്മാർ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്നു. പോയിരുന്ന സമയത്ത് കറണ്ട് ഇല്ലാത്ത, വെള്ളം ജലഗതാഗതം വേണ്ട രീതിയിൽ പ്രോപ്പറായി നടന്നിട്ടില്ലാത്ത, ഫോൺ സൗകര്യങ്ങളില്ലാത്ത, അക്ഷരലിപികൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ബർഹാംപൂർ എന്നൊക്കെ ഏതാണ്ട് 400 കിലോമീറ്റർ അകത്തോട്ടൊക്കെയുള്ള, വഴി പോലും ഇല്ലാത്ത, വാഹനം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ പോയിരുന്നു. അപ്പൊ അവിടെ ഇവിടെ ഈ നാടുകളിൽ കാണുന്ന പോലുള്ള ദൈവസങ്കല്പങ്ങളൊന്നും ില്ല. സോ അവിടെ എങ്കിലും അവരുടെ ഉള്ളിൽ നമ്മൾ വെച്ച് ആരാധിക്കുന്ന ഫോട്ടോകളോ നമ്മൾ വെച്ച് പൂജിക്കുന്ന പെരുന്നാളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കില്ല. എന്നാൽ അവരുടെ ഉള്ളിൽ വളരെ ആവേശത്തോടെ എല്ലാവരും പറയുന്ന ഒരു ദൈവം എന്ന സങ്കല്പമുണ്ട്. ഞാനപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പല ഗോത്രങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവര് ഈ നമ്മൾ കഴിക്കുന്ന പോലുള്ള ആഹാരം കഴിച്ചിട്ടില്ല, നമ്മൾ ഉടുക്കുന്ന പോലുള്ള വസ്ത്രം ധരിച്ചിട്ടില്ല. അവിടുത്തെ സ്ത്രീകൾ ഒരു മേൽമുണ്ട് മാത്രം ഉടുത്ത് വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. പലരും ഈ തോൽ കൊണ്ടുള്ള വസ്ത്രമൊക്കെയാണ് ധരിക്കുന്നത്. അങ്ങനെ നിരക്ഷരായ ജനതതികളുടെ ഇടയിൽ പോലും ദൈവമെന്നൊരു ബോധ്യമുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഈശ്വര എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആരിവരെ പഠിപ്പിച്ചു ഇങ്ങനെ മേളിലൊരാളുണ്ടെന്ന്, ആരിവരുടെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തു വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ഈശ്വരനുണ്ടെന്ന്. സോ മനുഷ്യൻ, ഞാൻ പറഞ്ഞു വന്നതിന്റെ അന്തസത്വ ഇതാണ്, മനുഷ്യനിൽ അന്തർലീനമാണ് ഈശ്വരാന്വേഷണത്തിന്റെ ത്വര.
മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഈശ്വരാന്വേഷണത്തിനുള്ള ആവേശം മനുഷ്യനിലെ അന്തർലീനമാണ്. ആ ആവേശത്തിന് അറുതി വരികയാണ് ഒരാൾ യേശുവിനെ ആത്മാവിൽ സ്വീകരിക്കുന്നതോടെ. ഇപ്പോൾ കൊലോസ് ലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങളെല്ലാവരും കർത്താവായ യേശുവിനെ കൈക്കൊണ്ടു, കൈക്കൊണ്ടതുപോലെ തന്നെ കൈക്കൊള്ളുക, യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊള്ളുക. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് യേശുവിനെ അറിയാം, നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാകുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞേക്കാം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം എന്നോട് യേശുവിന് ഒരു വിരോധമില്ല, ഞാൻ യേശുവിന്റെ ആളാ. ഇതൊന്നുമല്ല യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുകയോ ആ വ്യക്തിയിൽ നിന്ന് കേൾക്കുകയോ ആ വ്യക്തിയോടൊപ്പം നടക്കുകയോ ഒന്നുമല്ല കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അകത്താക്കുക, ഉള്ളിലാക്കുക. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, യേശുവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചിട്ടുണ്ടാകാം, പക്ഷെ ഇന്ന് രാത്രി ഒരൊറ്റ ചോദ്യം ചോദിച്ച് ഞാൻ അടുത്ത മേഖലയിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആ ചോദ്യം ഇതാ, എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാനായിട്ട് കഴിയും, ഞാൻ വിളിക്കുന്ന യേശു എന്റെ ഉള്ളിലുണ്ട്, എന്റെ അകത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ പല കരങ്ങളും അടിക്കുന്നില്ല, അതിന്റെ അർത്ഥം ആ ഉറപ്പ് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ആ ഉറപ്പ് വരുവാൻ ഒരു അവസരം ദൈവത്താൽ ഉളവാകുകയാ. കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തേ. ഇവിടെ ഒന്ന് അടുക്കിയിരിക്കുന്ന റോസ്, റോസോ ചുമലയോ? ഇത് നിന്റെ ഇടത്തെ ചെവിയെ യേശു തൊടുന്നല്ലോ. ഈ സൈഡിലൊന്നും തൊട്ടെ ചെവി. ആ കർത്താവ് നിന്റെ ഇടത്തെ ചെവിയെ ഇപ്പൊ തൊടുന്നല്ലോ മകളെ. ഓ ജീസസ്, അല്ലേ. ഇങ്ങോട്ടൊന്ന് വിട്ടേ അവളെ, ഇങ്ങോട്ടൊന്ന് വിട്ടേ, ഓടി വിട്ടേ, ഓടി വിട്ടേ, ഓടി വിട്ടേ, ഓടി വാ, ഓടി വാ, ഓടി വാ, ഓടി വാ, ഓടി വാ. ജീസസ്, ഈ ഈ ചെവിയിലേക്ക് ദൈവശക്തി വരുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു നീ എവിടെ ഇരിക്കുന്നുവെന്ന്. എന്താ ഈ ചെവിക്ക് പ്രശ്നം? എത്ര നാളായി ഈ പ്രശ്നം ആരംഭിച്ചിട്ട്? ഇന്ന് വിശ്വസിക്കുന്നു അത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുമെന്ന്. നിങ്ങൾ വിശ്വസിക്കുന്നു എന്റെ യേശുവേ ഇവള് വിശ്വസിക്കുന്നു ഇവളുടെ ചെവി ഇപ്പൊ തുറന്നു വരുമെന്ന്. കർത്താവിന്റെ ശക്തി ഇവളുടെ മേലേക്ക് അടിക്കട്ടെ, യേശുവിന്റെ ശക്തി ഇവളുടെ മേലേക്ക് അടിക്കട്ടെ. അഭിഷേകം വരുമ്പോ സംഭവിക്കുമല്ലോ. നഷ്ടപ്പെട്ട കേൾവി ശക്തിയോട് ഞാൻ യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നു, തിരിച്ചു വാ. നിന്റെ ഭാവിയെ മുഴുവൻ പിശാചി കെട്ടിയിട്ടിരിക്കുക. ഈ ആലോചന ഞാൻ പറയുന്ന സമയത്ത് കടുങ്കട്ട് അഴിഞ്ഞു പോകുന്ന പോലെ അത് വിട്ടുമാറുകയാണ്. ദുരാത്മാവേ, ഇവളുടെ ചെവിയെ വിട്ട് അഴിഞ്ഞു പൊക്കോ, പൊക്കോ. ഇവളുടെ ഭാവിയെ വിട്ട് അഴിഞ്ഞു പൊക്കോ. ഇവള് ഫ്രീ ആയി കഴിഞ്ഞു, യേശുവിന്റെ മകളാ. പൊട്ടുന്നു, 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 പിടിവലി പൊട്ടുന്നു, പിശാചിന്റെ പിടിവലി പൊട്ടുന്നു, അഴിയട്ടെ. മറ്റേ ചെവി അടച്ചു, മറ്റേ ചെവി അടച്ചു, ശരിക്കും അടച്ചു. ഞാൻ പറയുന്ന പറഞ്ഞു മടിച്ചു യേശുവിനെ സ്തുതിച്ചേ. ഇപ്പൊ തന്നെ തുറന്നു വരട്ടെ ചെവികള്. ഇന്ന് എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പല ഭാരങ്ങളാൽ ഞങ്ങളെ കാണുന്നവരുണ്ട്, പല വേദനകളാൽ ഞങ്ങളെ കാണുന്നവരുണ്ട്, ഹൃദയ തകർച്ചയോടെ ഞങ്ങളെ കാണുന്നവരുണ്ട്. കർത്താവ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പരിഹാരത്തിൻ്റെ ശക്തിയുമായിട്ട് കർത്താവ് ഇറങ്ങി വരുന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. ഇന്ന് ഈ പ്രത്യേക എപ്പിസോഡിൽ കർത്താവ് പറയാനായിട്ട് പറയുന്ന ഒരു ദൈവശബ്ദം ഇതാണ്, കുടുംബ പ്രശ്നങ്ങൾ. അപ്പനും അമ്മയും തമ്മിൽ വഴക്ക്, മക്കൾ തമ്മിലുള്ള വഴക്ക്, ചില വീടുകളിൽ ഉള്ളി പൊളിച്ച കൊച്ചു വിഷയത്തെ ഊതി വീർപ്പിച്ച് ബലൂണ് പോലെയാക്കി പൊട്ടിക്കുകയാണ്. ഈ സമയത്ത് ആ പ്രശ്നം ആ വീട്ടിലുണ്ടാക്കുന്ന ആ സ്പിരിറ്റ്, അതിൻ്റെ പുറകിലെ ആത്മാവ് ഇപ്പം ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, ആ വീട് സ്വതന്ത്രമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ഈ ഈ എപ്പിസോഡിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം അതാ, കുടുംബ സമാധാനം.
വീടുകളിൽ വലിയ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാകാൻ പോവുകയാണ്. സഹോദരങ്ങൾ തമ്മിൽ തമ്മിലടിച്ചിട്ട് മേളിലും താഴെയും താമസിക്കുന്നു, പക്ഷേ കണ്ടാൽ മിണ്ടുകയില്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഈ ആഴ്ച തമ്മിൽ മിണ്ടാൻ അവസരം ഉണ്ടാവും. മിണ്ടിക്കണം, ദൈവത്തിൻ്റെ സമയമാണ്. തമ്മിലടിച്ച് ജീവിക്കരുതേ, തമ്മിലടിച്ച് നരകത്തിൽ പോയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. അതേസമയം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലുതാണ്. പിശാചു വന്ന് ചെവി മന്ത്രിച്ച് പറയും, നിന്നെപ്പോലെ ഒരാൾ പോകരുത്. പക്ഷേ യേശു വന്ന് ചെവി പറയും, നിന്നെപ്പോലെ ഒരാളാണ് നിരപ്പ് പ്രാപിക്കണ്ടേ, നിന്നിൽ ഞാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അതുകൊണ്ട് നിരപ്പ് പ്രാപിച്ചാട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ, രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. പുറത്തൊരു മിന്നൽ പോലെ, ഇതെങ്ങനെ ഒരു മിന്നൽ പോലെ പുറത്ത് അനുഭവപ്പെടുന്ന കൈ ഇങ്ങനെ തിരിക്കാൻ കഴിയാതെ ആ വ്യക്തി ഇപ്പൊ കൈവച്ചോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വായിൽ നിന്ന് ദുർഗന്ധം വരുന്ന പോലെ മോണയിൽ പഴുപ്പുള്ള ആ പേഷ്യൻ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കാൽസ്യത്തിൻ്റെ എന്തിൻ്റെ കുറവായിക്കോട്ടെ, പക്ഷെ അതിന് വേണ്ട ഈ സെക്കൻഡിൽ ആ മോണയിലെ പഴുപ്പ് മാറിപ്പോട്ടെ, അത് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവ് ചെയ്യുന്നതിനാണ് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഫോൺ കോളുകൾക്കായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. തുടർമാനമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗത്തിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാട്ടെ. 9847389389 ഇത് നമ്മുടെ ഓഫീസ് നമ്പറാണ്. sajidbrother@gmail.com ആ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ മെയിൽ ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുക്കൽ നിങ്ങളുടെ മെയിൽ എത്തുന്നതായിരിക്കും. ഞാൻ അത് വായിച്ച് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. God bless you.